ഇതിന്റെ അഡ്വാൻസ് സ്റ്റേജ് ഈ മടങ്ങിയിരിക്കുന്നുണ്ടോ? ഈ മടങ്ങിയിരിക്കുന്നത് കുറച്ചും കൂടി റോളായിട്ട് മടങ്ങി ഇരുന്നു കഴിഞ്ഞാൽ ഇത് രണ്ട് മുട്ടിന്റെ ഇടയിൽ കയറി ലോക്ക് ആവും. അപ്പൊ ഈ കണ്ടീഷനിൽ മെനിസ്കൽ ലോക്കിംഗ് സംഭവിക്കും. നിങ്ങൾ എത്ര തന്നെ നല്ല സർജിക്കൽ ടെക്നിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം കൂടെ അവിടെ ഉണ്ടാവും. ഹായ്, വെൽക്കം ബാക്ക്. അപ്പോ മുട്ടിലുള്ള ലിഗമെന്റ് ഇഞ്ചുറിക്ക് ശേഷം എന്താണ് ജേർണി എന്നുള്ളത് കുറച്ചെങ്കിലും ആളുകൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ അതിന്റെ റിയൽ ഫാക്ട്സ് ബിഹൈൻഡ് ACL ജേർണി, അതായത് ACL ഇഞ്ചുറിക്ക് ശേഷമുള്ള ജേർണി, PCL ഇഞ്ചുറിക്ക് ശേഷമുള്ള ജേർണി, അതുപോലെ തന്നെ മെനിസ്കൽ ഇഞ്ചുറിക്ക് ശേഷമുള്ള ജേർണി, ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയാൻ പോകുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോളിന് ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ എന്തിന് ചെയ്യണം, ഏതൊക്കെ കാര്യത്തിലാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടത്, ഇനി ഇത് കൂടാതെ നിങ്ങൾ എത്ര തന്നെ നല്ല സർജിക്കൽ ടെക്നിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം കൂടെ അവിടെ ഉണ്ടാവും, അതെന്താണെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോ ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സൈൻസ് ആൻഡ് സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് കുറച്ചെങ്കിലും ആളുകൾക്ക് അറിയാം. അറിയാത്ത ആളുകൾക്കായിട്ട് അതിന്റെ ലിങ്ക് വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാലോ, മുട്ടിലുള്ളത് ഒരു സ്പ്രെയിൻ ആണെങ്കിലോ അല്ലെങ്കിൽ മുട്ടിലൊരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലിഗമെന്റ് റിലേറ്റഡ് ആണോ ഇല്ലയോ എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഡൗട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഐ ബട്ടൺ ഒന്ന് ചെക്ക് ചെയ്യുക, വീഡിയോ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് കണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. ഇനി ലിഗമെന്റ് ഇഞ്ചുറി ആണെന്ന് കൺഫേം ചെയ്തതിനു ശേഷം ആണ് പലരും അറിയുന്നത് ഇതിന് സർജറി ചെയ്യണമെന്നുള്ളത്. കാരണം ഇന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ACL ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ PCL ലിഗമെന്റ് ഇഞ്ചുറി അല്ലെങ്കിൽ മറ്റ് ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഗമെന്റ് ഇഞ്ചുറിക്ക് ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ വൈകി നടക്കുന്ന ഒന്നാണ്. ACL ലിഗമെന്റിനെ സംബന്ധിച്ച് ഹീലിംഗ് പ്രോസസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കില്ല. അപ്പൊ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യണം, അതായത് പുതിയതായിട്ടൊരു ഗ്രാഫ്റ്റ് എടുത്ത് വെച്ചിട്ട് ബിൽഡ് ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെ ഇതറിയാവുന്ന മിക്ക ആളുകളും എന്താണ് ചെയ്യുക, അവരപ്പോഴാണ് സർജറിയെ പറ്റി കേൾക്കുക. അപ്പൊ സർജറിയെ പറ്റി കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, സർജറി ചെയ്യണോ വേണ്ടയോ, അതുപോലെ തന്നെ ഏത് കാര്യത്തിലൊക്കെയാണ് സർജറി അവോയ്ഡ് ചെയ്യുക, മാക്സിമം സർജറി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ പല പല ഡൗട്ടുകളും നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള എല്ലാ സൊല്യൂഷൻസും നമ്മുടെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡിസ്ക്രിപ്ഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. സർജറി നിർബന്ധമായിട്ടും വേണോ വേണ്ടയോ, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി സൈൻസ് ആൻഡ് സിംപ്റ്റംസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏത് എന്താണ് ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും തന്നെ നിങ്ങൾക്ക് സാധാരണ ഉള്ള ഡൗട്ടുകളിലുള്ള എല്ലാ ടോപ്പിക്സിനെ പറ്റി തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും പറയുന്നു, ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ കൂടുതലായിട്ട് കെയർ വേണ്ട ആളുകൾക്ക്, അതായത് നമ്മുടെ കൂടെ ഒരു റീഹാബ് ജേർണി ഫോളോ ചെയ്യാനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ആഡായിട്ടുള്ള കറന്റ് മെമ്പേഴ്സിനെ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ നമ്മൾ ഇവാലുവേഷൻ ഫോം സെൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവർക്കൊക്കെ IKDC ഇവാലുവേഷൻ ഫോം ആണ് നമ്മൾ ആദ്യം സെൻഡ് ചെയ്തത്. അപ്പോൾ ഈ ഇവാലുവേഷൻ ഫോം വെച്ചിട്ട് നമ്മൾ കറന്റ് സ്കോർ എന്താണ്, അവരുടെ എബിലിറ്റി എന്താണെന്ന് നോക്കിയിട്ട് അതിൽ ഏറ്റവും പുവർ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ആരാണെന്ന് നോക്കി ഏതാണോ അവർ ഏറ്റവും സ്കോർ ഏറ്റവും കുറവാർക്കാണോ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി പ്രത്യേകിച്ച് പറയേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. കാരണം എന്നെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പ് ലൈവിലും സൂം ലൈവിലും ഒക്കെ വന്ന് സംസാരിച്ചിരിക്കുന്ന കുറച്ചെങ്കിലും ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മെനിസ്കൽ ഇഞ്ചുറി പറ്റിയിട്ട് പ്രധാനമായിട്ടൊരു കാര്യം. ഓക്കെ, അപ്പോൾ മെനിസ്കൽ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ലിഗമെന്റ് ഇഞ്ചുറി സംഭവിക്കുന്നത് ഒരു അബ്നോർമൽ മൂവ്മെന്റ് സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. സാധാരണ രീതിയിൽ നമ്മുടെ മുട്ടിൽ നടക്കുന്ന മൂവ്മെന്റിനെക്കാട്ടിലും ഏതെങ്കിലും തരത്തിൽ ഫോഴ്സുകൾ വരിക, ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കുകയോ ആക്ടിവിറ്റി ചെയ്യുകയോ മുട്ട് തിരിയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഫോഴ്സ് വരുന്ന സമയത്ത് ഇത് അബ്നോർമൽ മൂവ്മെന്റ്സിലേക്ക് പോകുമ്പോൾ, അതായത് അബ്നോർമൽ ആയിട്ടൊരു മൂവ്മെന്റ് സംഭവിക്കുമ്പോൾ അതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് മസിൽസിന് പവർ ഇല്ലാതെ വരികയും അതിനുശേഷം അതിന് ഹോൾഡ് ചെയ്യാൻ ലിഗമെന്റ് ശ്രമിക്കുകയും എന്നാൽ ലിഗമെന്റും അതിനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ ലിഗമെന്റ് കീറിപ്പോകും. അപ്പോൾ ഇങ്ങനെ ലിഗമെന്റ് കീറിപ്പോകുന്ന കണ്ടീഷൻസിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കംപ്ലീറ്റ് ലിഗമെന്റ് ടിയർ അല്ലെങ്കിൽ പാർഷ്യൽ റപ്ചർ അല്ലെങ്കിൽ ലിഗമെന്റ് ഇഞ്ചുറി അല്ലെങ്കിൽ സ്പ്രെയിൻ തന്നെ വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെ ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ലിഗമെന്റ് പൊട്ടിപ്പോകുന്നതിനോടൊപ്പം തന്നെ മുട്ടിലുള്ള കുറച്ച് ഫംഗ്ഷൻസും നഷ്ടപ്പെടും അല്ലെ. അപ്പൊ ഈ ഇഞ്ചുറി ഉണ്ടായിരിക്കുന്ന മിക്ക ആളുകൾക്കും ഇത് അറിയാവുന്ന കാര്യമാണ്, കുറച്ച് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റി നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നടക്കാൻ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത്, സാധാരണ രീതിയിൽ ആക്ടിവിറ്റി ചെയ്യാനൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത്. ഇവിടെ മിക്ക ആളുകളും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ACL ലിഗമെന്റ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാർ നടക്കുമ്പോഴൊക്കെ മുട്ട് ഇളകില്ല എന്നുള്ളത്. അത്യാവശ്യം മസിൽ പവറൊക്കെ ഉള്ള ആളുകളുടെ ഇങ്ങനെ നടക്കുമ്പോഴൊന്നും മുട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇളകി മാറില്ല. കാരണം ACL ലിഗമെന്റ് കംപ്ലീറ്റ് പൊട്ടിപ്പോയാലും മറ്റുള്ള ലിഗമെന്റ്സ് അതിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ മുട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ഇളകില്ല. അപ്പൊ ഇങ്ങനെ ഇളകുന്നു എന്ന് തോന്നുന്ന ആൾക്കാർക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം
അവർക്ക് ഒരുപക്ഷെ മസിൽസും വളരെയധികം വീക്കായിരിക്കും, ബലമില്ലാത്ത അവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് നടക്കുന്ന സമയത്ത് വരെ മുട്ടിളകുന്നതായിട്ട് തോന്നുക. ഇനി ഇവിടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനിസ്കസിലേക്ക് പോകുമ്പോഴാണ്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞു അബ്നോർമൽ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഈ അബ്നോർമൽ മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുക? ടിബിയ എന്ന് പറയുന്ന ബോൺ ആന്റീരിയർലി ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അപ്പൊ ഈ ആന്റീരിയർലി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവിടെ മെനിസ്കസ് ഉണ്ട് അല്ലെ, അവിടെ മെനിസ്കസ് ഉണ്ട്. അപ്പൊ മെനിസ്കസിലും കുറെ അധികം ചേഞ്ചസ് വരും. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമാണ്, നിങ്ങൾ MRI റിപ്പോർട്ടിൽ ACL മാത്രമേ ഇഞ്ചുറി ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിനെ ആ ഒരു പെർസ്പെക്റ്റീവില് മാത്രം കാണരുത്. ഒരു പക്ഷേ മെനിസ്കസ് റിലേറ്റഡ് ആയിട്ട് ചെറിയൊരു ഇഞ്ചുറി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ ഒരു പക്ഷേ അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടൊരു പ്രശ്നങ്ങൾ ഭാവിയിൽ വരാനുള്ള ചാൻസും കൂടി ഉണ്ട്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഇഞ്ചുറി ഉണ്ടായിട്ട് കൺസർവേറ്റീവ് ആയിട്ട് മാനേജ് ചെയ്യേണ്ട ആളുകൾ, അതായത് കൺസർവേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ചെയ്യുന്ന ആളുകളിലേക്കാണ് പ്രത്യേകിച്ച് പറയേണ്ടത്. കാരണം സർജിക്കൽ മാനേജ്മെന്റ് ചെയ്യേണ്ട ആളുകൾക്ക് അവർക്ക് ആർത്രോസ്കോപ്പി, നീ ആർത്രോസ്കോപ്പി ചെയ്യുന്നുണ്ടാവും, അതായത് ക്യാമറ ഇറക്കി ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി അവിടെ കിട്ടും. പക്ഷെ എന്നാൽ കൺസർവേറ്റീവ് മാനേജ്മെന്റ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഈ മെനിസ്കസിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഇഞ്ചുറിയെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ ആദ്യം തൊട്ടെടുക്കണം. കാരണം മെനിസ്കസ് എന്ന് വെച്ചാൽ ഷോക്ക് അബ്സോർവർ ആണ്. ഇനി ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ ഒരു ഇഞ്ചുറി ഉണ്ടാകുമോ, ഒരു അബ്നോർമൽ മൂവ്മെന്റ് ഉണ്ടാകുമോ, മെനിസ്കസിൽ ചെറിയൊരു ടിയർ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുക. ചെറുതായിട്ടൊരു ടിയർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ഗ്രേഡ് 1 സിഗ്നൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഗ്രേഡ് 2 സിഗ്നൽ ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് ചെറിയൊരു ടിയർ ആണെന്ന് വിചാരിച്ചോളൂ. അത്ര വലിയ ഡിസ്പ്ലേസ്ഡ് ടിയർ അല്ല, ബക്കറ്റ് ഹാൻഡിൽ ടിയർ അല്ല, ഹൊറിസോണ്ടൽ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു ടിയർ ആണ്. അപ്പോൾ ഇങ്ങനൊരു ടിയർ ആണെങ്കിൽ ഇതിനെന്താണ് ഒരു ഗുണം? ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഹീൽ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഈ ഒരു പെർസ്പെക്റ്റീവിൽ അതിനെ കണ്ടാൽ മതി. ഇനി പറയാനുള്ളത് മെനിസ്കസിനെ പറ്റിയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ മെനിസ്കസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് മുട്ടിനിടയിലുള്ള ഒരു ഷോക്ക് അബ്സോർവർ ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഷോക്കിനെ അബ്സോർവ് ചെയ്യാനായിട്ട്, ശരീരത്തിൽ ഉണ്ടാകുന്ന ഷോക്കിനെ രണ്ട് മുട്ടിലൂടെ പാസ് ആവുന്ന ഷോക്കിനെ അബ്സോർവ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒന്നാണ് മെനിസ്കസ് എന്ന് പറയുക. അപ്പോൾ ഈ മെനിസ്കസിൽ ഷോക്കുകൾ എത്രത്തോളം വരുന്നുണ്ടോ അത്രത്തോളം ഈ ടിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഒരു അബ്നോർമൽ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അല്ലെ, അബ്നോർമൽ മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മെനിസ്കസിലും നമുക്ക് ടിയറുകൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. കൺസർവേറ്റീവ് മാനേജ്മെന്റ് ചെയ്യുന്ന ആളുകളാണ് പറയുന്നത്, പ്രത്യേകിച്ച് ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്നൊക്കെ കാണുന്ന ആളുകൾ. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ, അത് നടക്കുന്ന ആക്ടിവിറ്റീസ് ആവും, അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറി ഇറങ്ങുക, ഇങ്ങനെ നോർമൽ ആക്ടിവിറ്റീസ്, ഞാൻ സ്പോർട്സ് ആക്ടിവിറ്റീസിനെ പറ്റി അല്ല പറയുന്നത്, നോർമൽ ആക്ടിവിറ്റീസിനും ലിഗമെന്റ് അവിടെ ഇല്ലാത്തതുകൊണ്ടും മസിൽസിനും ബലം ഇല്ലാത്തതുകൊണ്ടും അബ്നോർമൽ മൂവ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ അബ്നോർമൽ മൂവ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ സാധാരണ പറഞ്ഞിരിക്കുന്ന മൂവ്മെന്റിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇത് എല്ല് മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചാൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചോദിക്കാം, ഈ മെനിസ്കസ് എവിടെയാണുള്ളത്? രണ്ട് എല്ലിന്റെ ഇടയിലാണ്, മുട്ടിന്റെ നടുവിലാണ് അല്ലെ. അപ്പൊ ഇതിലേക്കും പ്രഷർ വന്നുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ പ്രഷർ വന്നുകൊണ്ട് കഴിഞ്ഞാൽ ഈ ടിയർ കൂടാൻ ചാൻസ് ഇല്ലേ? നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട്, രണ്ട് പേപ്പർ ഉണ്ട്. ഓക്കെ, ഈ രണ്ട് പേപ്പറിലും ഒരുപോലെ തന്നെ ടിയർ ആണ്. അതായത് ഞാൻ ജസ്റ്റ് രണ്ട് പേപ്പറിലും ഒരുപോലെ തന്നെ ബ്ലേഡ് വെച്ചിട്ട് ഞാൻ ഇന്ന് വരച്ചിട്ടുണ്ട്, കണ്ടല്ലോ, ഇത് കണ്ടല്ലോ. ഓക്കെ, രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇതിൽ ഈ ഒരു പേപ്പർ ഞാൻ ഇതേ കണ്ടീഷനിൽ തന്നെ സേഫ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്, എവിടെയെങ്കിലും ഒരു പ്ലേസിൽ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്, അധികം ഇതിന് ഞാൻ സ്ട്രെയിൻ കൊടുക്കുന്നില്ല. എന്നാൽ മറ്റൊരു പീസ്, അതായത് ഈ രണ്ടാമത്തെ പീസ് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇത് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കുകയാണ്, ഞാൻ പല രീതിയിൽ ഇതിനെ റഫായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ റഫായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ, അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാഴ്ച കഴിഞ്ഞു, ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ, ഇതിന് ഈ ഇപ്പോൾ ഇതിന് എന്താ നോക്കുക, ഇവിടെ ഒരു ടിയർ ഉണ്ടെന്ന് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണില്ല, ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലൈൻ ഉണ്ട്, അത്രേ ഉള്ളൂ അല്ലേ. എന്നാൽ ഇതിപ്പോൾ ജോയിന്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, ഇത് മുട്ടി തന്നെ, ഇത് ടച്ച് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ എന്താ സംഭവിക്കുക, ഇത് കൂടിച്ചേരാനുള്ള ചാൻസ് ഉണ്ട്. പേപ്പർ കൂടിച്ചേരില്ല, പക്ഷെ മെനിസ്കസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബ്ലഡ് സപ്ലൈ ഒക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് അത് കൂടിച്ചേരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതേ കാര്യം തന്നെ ഞാൻ റഫായിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പക്ഷേ ഇത് വലുതാവും, അതായത് ഈ ടിയർ കുറച്ചും കൂടി ഇതാ ഇങ്ങനെ വലുതാവും അല്ലെ. അതുപോലെ തന്നെ ഇതിന്റെ ഈ സൈ ഈ ടിയറിന്റെ ഈ സൈസൊക്കെ, ഈ സൈഡൊക്കെ ചിലപ്പോൾ ഒന്ന് മിസ്സായിട്ട് ചിലപ്പോൾ കീറുക, ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു കറക്റ്റ് ഷേപ്പിലല്ലാത്ത രീതിയിൽ ഇത് കീറിയിരിക്കുക, അങ്ങനെ തന്നെ ചാൻസ് ഉണ്ട്. ചിലത് എന്ത് ചെയ്യും, ചില എഡ്ജസ് ഈ മെനിസ്കസിന്റെ സൈഡ് ഇങ്ങനെ കീറിയിട്ട് ചുരുളും, ഓക്കെ, ഇങ്ങനെ പുറകോട്ടേക്ക് ചുരുളും, അങ്ങനെ ഇതുപോലെ ചുരുണ്ട് മടങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ ഇപ്പോൾ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് എന്താണ്, ഇവിടെ ഈ ടിയർ കൂടി അല്ലെ, ഇത് കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഇത് ഇവിടെ ടിയർ കൂടിയിട്ടുണ്ട്, ശരിയല്ലേ. അപ്പൊ ഇത് തന്നെ സംഭവിക്കും മെനിസ്കസിലും നിങ്ങൾ ആവശ്യമില്ലാണ്ട് ഇതിനെ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഏതൊക്കെ കണ്ടീഷനിലാണ് ഈ മെനിസ്കസിൽ ഇതുപോലെ ലോഡ് വരിക, ഏതൊക്കെ കണ്ടീഷനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു സാധാരണ രീതിയിൽ നടക്കുന്ന സമയത്ത് അബ്നോർമൽ മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ സംഭവിക്കും. അപ്പൊ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, എന്ത് ചെയ്യും, അവിടെ മസിൽസിനെ പ്രോപ്പറായിട്ട് സ്ട്രെങ്ത് ചെയ്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ അബ്നോർമൽ മൂവ്മെന്റ്സിനെ കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ, മസിൽസിനെ സ്ട്രെങ്ത് ചെയ്ത് നിർത്തണമെങ്കിൽ എന്താ വേണ്ടത്, എക്സസൈസ് ചെയ്യണം. അപ്പൊ ഈ എക്സസൈസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടല്ലെങ്കിൽ എന്ത് പറ്റും, അപ്പോഴും ഈ സ്ട്രെയിൻ കൂടും, ശരിയല്ലേ, അപ്പോഴും ഈ സ്ട്രെയിൻ കൂടും. അപ്പൊ എന്ത് പറ്റും, ഓരോ പ്രാവശ്യം ചെല്ലുന്തോറും ഇതിന്റെ ഈ ചെറിയൊരു ടിയർ ആയിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് ഹീൽ ആവാനുള്ള അവിടെ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ തന്നെ അതിനെ നശിപ്പിച്ചു. എങ്ങനെയാണ് നശിപ്പിച്ചത്? പ്രോപ്പറായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ട സമയത്ത് ഡയഗ്നോസ് ചെയ്തില്ല,
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ടിയർ വെച്ചുകൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായി മാറിക്കോളും എന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പോയി ചെയ്തു, കുറെ അധികം എക്സസൈസ് പോയി ചെയ്തു. പക്ഷേ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് സൈൻസ് ആൻഡ് സിംപ്റ്റംസ്. എന്താണ് സൈൻസ് ആൻഡ് സിംപ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇഞ്ചുറി ഉണ്ടായ സമയം തൊട്ടിട്ടുള്ള സൈൻസ്, വേദന എങ്ങനെയാണ്, വേദനയുടെ പാറ്റേൺ എങ്ങനെയാണ്, എന്ത് ചെയ്യുമ്പോഴാണ് വേദന കൂടുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് വേദന കുറയുന്നത് എന്നുള്ള പാറ്റേൺ. ഓക്കെ, ഈ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കാര്യം മനസ്സിലാവും. നിങ്ങളുടെ സിംപ്റ്റംസ്, അതായത് സിംപ്റ്റംസ് കൂടുകയാണോ കുറയുകയാണോ എന്ന് മനസ്സിലാവും. അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ, കംപ്ലയിൻസ്, അതാണ് ഏറ്റവും കൂടുതൽ നോക്കുക. കംപ്ലയിൻസ് എന്ന് തന്നെ പറയാം, സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ കംപ്ലയിൻസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നോക്കും. അപ്പൊ നിങ്ങളുടെ കംപ്ലയിൻസ് കുറയുകയാണെങ്കിൽ അവിടെ എന്താണ് അർത്ഥം, അവിടെ ഹീലിംഗ് നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഒരു പേപ്പറിലാണ്, ഇതാണെങ്കിൽ ഇത് ഇതേ സിറ്റുവേഷൻ തന്നെയാണെങ്കിൽ എന്ത് പറ്റും, ഇത് ഹീലാവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ എന്താ പറ്റുക, ഇത് ഹീലാവാനുള്ള ചാൻസ് കുറവാണ്. ഇതിന്റെ അഡ്വാൻസ് സ്റ്റേജിൽ ഈ മടങ്ങിയിരിക്കുന്നുണ്ടോ, ഈ മടങ്ങിയിരിക്കുന്നത് കുറച്ചും കൂടി റോളായിട്ട് മടങ്ങി ഇരുന്നു കഴിഞ്ഞാൽ ഇത് രണ്ട് മുട്ടിന്റെ ഇടയിൽ കയറി ലോക്കാവും. അപ്പൊ ഈ കണ്ടീഷനിൽ മെനിസ്കൽ ലോക്കിംഗ് സംഭവിക്കും. ഇവിടെയാണ് മെനിസ്കസിന് സിവിയർ ഇഞ്ചുറി ഉള്ള ആളുകൾക്ക് മെനിസ്കൽ ലോക്കിംഗ് സംഭവിക്കുക. പെട്ടെന്ന് മുട്ട് മടക്കാനും നിവർക്കാനും ഒരു ബുദ്ധിമുട്ട് വരിക. ഈ മെനിസ്കസ് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതിനുശേഷം ഇത് റീപ്ലേസ് ആകുമ്പോൾ, കാരണം ഇത് ഒരു പക്ഷേ നേരെ പ്രോപ്പറായിട്ട് ആ ഒരു കോണ്ടാക്ട് മാറുന്ന സമയത്ത് പെയിൻ കുറയും. അപ്പോൾ അത് അൺലോക്ക് ആവും, ലോക്ക് കഴിഞ്ഞു, മനസ്സിലായോ? അപ്പൊ ഇത് ഇവിടെ സംഭവിക്കും. ഇപ്പൊ ഇത് രണ്ടും വെച്ച് നിങ്ങൾ നോക്കുക, ഇതിനകത്ത് ഏതിലാണ് ഏറ്റവും കൂടുതൽ ഹീലിംഗിനുള്ള ചാൻസ്? ഇത് തന്നെയാണ് അല്ലെ. എന്തുകൊണ്ടാണ്? ഇവിടെ ടിയർ വളരെ കുറവാണ്, അതുപോലെ തന്നെ ഇതിന് അത്ര വലിയ പ്രശ്നമില്ല, ഇത് ഹെൽത്തിയാണ്. പക്ഷെ ഇവിടെയോ ഇത് ഹെൽത്തി അല്ല, ഇത് തമ്മിലുള്ള ബ്ലഡ് സപ്ലൈ, ഈ നടുക്കുള്ള ബ്ലഡ് സപ്ലൈ ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിനൊക്കെ ചെത്തി കളഞ്ഞ് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിനെ കൂട്ടി, ഇതാ ഇതിനെ കൂട്ടി, ഇതാ ഇങ്ങനെ യോജിപ്പിച്ച് വെക്കണം. ക്ലിയർ ആണെന്നോ? ഇതിനെ കൂട്ടി നമുക്കിങ്ങനെ യോജിപ്പിച്ച് വെക്കണം. എന്നാ മാത്രമല്ലേ ഉള്ളൂ പിന്നീട് അവിടെ ഹീലാവാൻ ഒരു ചാൻസ് ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെച്ചാൽ മാത്രം മതിയോ? ഇല്ല, കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഉണങ്ങാനായിട്ടുള്ള ടൈമാണ്. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുക, കൺട്രോൾഡ് വെയിറ്റ് ബിയറിംഗ് പറയാം. എന്താണ്? സ്ലോ പ്രോഗ്രസീവ് വെയിറ്റ് ബിയറിംഗ് പറയാം. റീഹാബിൽ ഏറ്റവും പ്രധാനപ്പെട്ടും നമ്മൾ മെനിസ്കൽ റിപ്പയർ ചെയ്തിരിക്കുന്നതും മെനിസ്കൽ സർജറി ചെയ്ത ആളുകൾക്ക് വേണ്ടതാണ് ഈ പറഞ്ഞ കാര്യം. അപ്പൊ ഇനി ഇത് നമ്മൾ ആദ്യം തൊട്ടേ ഒരു പക്ഷെ പാലിച്ചിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? അസ്യൂഷൻ നമ്മൾ പഴയ കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ അത് മാറിയനെ അല്ലെ. നമുക്ക് ആദ്യം തന്നെ അത് ഹീലാക്കി എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയാണ്. പക്ഷെ നമ്മൾ ആ ഒരു ലൈക്ക് ഓപ്പർച്യൂണിറ്റി നമ്മൾ നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ചതിന് കാരണം എന്താണ്? നമ്മൾ ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്തില്ല. കാരണം എന്താണ്? എക്സസൈസിലൂടെ നമുക്ക് മാറ്റാൻ പറ്റുമായിരുന്നു. എക്സസൈസിലൂടെ മാറ്റാന്ന് വിചാരിക്കുമ്പോൾ ആരും വിചാരിക്കരുത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിഗമെന്റ് അല്ലെങ്കിൽ മെനിസ്കസ് കൂടി ചേരുമെന്ന് വിചാരിക്കരുത്. ഇവിടെ എന്താ ചെയ്യുന്നത്? എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുട്ടിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അബ്നോർമൽ മൂവ്മെന്റ്സിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി ശരീരത്തിന്റെ തന്നെ ഹീലിംഗ് പ്രോസസ്സിനെ നമ്മൾ എൻകറേജ് ചെയ്യണം അവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? എന്താണ് ചെയ്യുന്നത്? നമ്മൾ മാക്സിമം സ്ട്രെങ്ത് ചെയ്ത് നിർത്തിയിട്ട്, മുട്ടിന്റെ മസിൽസിന്റെ പവറും കപ്പാസിറ്റീസ് ഒക്കെ സ്ട്രെങ്ത് ചെയ്ത് നിർത്തിയിട്ട് ശരീരത്തിന്റെ തന്നെ ഹീലിംഗ് പവറിനെ നമ്മൾ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യണം എഗെയിൻ ഹീൽ ചെയ്യാനായിട്ട്. അതിന് നമ്മളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതേ കാര്യങ്ങൾ പറയുമ്പോൾ ചില ആളുകളെങ്കിലും ഡൗട്ട് ചോദിച്ച കാര്യമാണ്, സർ അങ്ങനെയാണെങ്കിൽ എക്സസൈസ് ഒന്നും ചെയ്യാതെ മുട്ട അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹീലാവുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ അവരോട് പറയാം, ഹീലാവാനായിട്ട് ചാൻസ് ഉണ്ട്, കൂടുതൽ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയാം, ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ട്, ലിഗമെന്റ് പൊട്ടിപ്പോയി. അവിടെ ലിഗമെന്റ് പൊട്ടിപ്പോയത് ഇതേ രീതി തന്നെയാണ്. ഏതാണ്? ലിഗമെന്റ് തമ്മിൽ പൊട്ടിപ്പോയി, അത് തമ്മിൽ ജസ്റ്റ് ഒന്ന് മരിഞ്ഞ് പൊട്ടിപ്പോയിട്ട് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അത് തമ്മിൽ കണക്ട് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്, ഒരു സ്കാർ ഫോം ചെയ്ത് അത് കണക്ഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ചാൻസിൽ മുട്ട അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കാർ ഫോം ആവും. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ വേറൊന്നാണ്, ഇത് അനക്കാതെ വെക്കുന്ന അത്രയും കാലം അല്ലെ അത്രയും ടൈം മുട്ടില് ടൈറ്റ്നെസ് വരും. ശരിയാണോ? മുട്ടില് ടൈറ്റ്നെസ് വരും. അപ്പൊ ഇങ്ങനെ മുട്ടില് ടൈറ്റ്നെസ് വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും എക്സസൈസ് ചെയ്ത് നിവർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ടൈറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിമ്പിളായിട്ട് നമുക്ക് അതിനെ എക്സസൈസ് ചെയ്ത് നിവർത്തിയെടുക്കാൻ പറ്റില്ല. കാരണം ഇതൊരു കൺട്രാക്ചർ ആയിട്ട് മാറും, സോഫ്റ്റ് ടിഷ്യൂ കൺട്രാക്ചർ ആയിട്ട് മാറും, ഒരു എൻഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ നിവർത്തിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ നീ റേഞ്ച് ഓഫ് മോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുട്ട് പ്രോപ്പറായിട്ട് ഫുൾ റേഞ്ചിൽ മടങ്ങുകയും നിവരുകയും ചെയ്താൽ നിങ്ങൾക്ക് ലൈഫിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ സാധിക്കുള്ളൂ, ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സോഷ്യൽ ലൈഫിനെ തൊട്ട് എല്ലാത്തിനെയും ബാധിക്കും. ശരിയല്ലേ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ അനക്കാതെ വെച്ചുകൊണ്ടോ റെസ്റ്റ് ചെയ്തുകൊണ്ടോ നീബ്രേസ് ഇട്ടിട്ട് അനക്കാതെ ഒരു മാസത്തോളം വെച്ചുകൊണ്ടോ നിങ്ങൾക്കിത് ഹീലാക്കി എടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മെനിസ്കൽ ടിയർ ചെറിയ ടിയർ ആണെങ്കിൽ ഹീലാവും. ശരിയാണ്, തീർച്ചയായിട്ടും ഹീലാവും. പക്ഷേ എ സി എൽ ലിഗമെന്റിന്റെ കാര്യത്തിൽ സ്കാർ ടിഷ്യൂ ഫോം ആവും, ഹീലാവുമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഒരു സ്കാർ ടിഷ്യൂ ഫോം ആവും. പക്ഷേ ഇവിടെ സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള നീ റേഞ്ച് ഓഫ് മോഷൻ ടൈറ്റ്നസ് ഉണ്ടാകുക തന്നെ ചെയ്യും. മനസ്സിലാവുന്നു? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും വിചാരിക്കുക ലൈക്ക് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് മാറുമെന്ന് വിചാരിച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ നീ റേഞ്ച് ഓഫ് മോഷൻ ടൈറ്റ്നസ് മാത്രമാണ് അവിടെ പ്രധാനമായിട്ടും ഞാനിപ്പോൾ പറഞ്ഞെങ്കിൽ, അത് കൂടാതെ
മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും, മസിൽസിന്റെ കപ്പാസിറ്റി നഷ്ടപ്പെടും, ബാലൻസിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ എക്സസൈസിൽ കൂടെ റെഡിയാക്കി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസിന്റെ പവർ എക്സസൈസിലൂടെ കൂടാൻ പറ്റും. പക്ഷെ മുട്ടിൽ ടൈറ്റൻസ് വന്നു കഴിഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക്, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അതറിയാം അല്ലെ. ഇപ്പോഴും അവർ കഷ്ടപ്പെടുകയാണ് നീ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാനായിട്ട്. അപ്പൊ നീ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാനായിട്ട് ആ ഒരു സമയത്തും ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എടുത്ത എഫേർട്ട് എല്ലാം വലുതാവും, വെറുതെ ആവും. ഇനി അവിടെ പ്രത്യേകിച്ച് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൊബിലൈസേഷൻ ടെക്നീക്സ് ചെയ്യാറുണ്ട്. ഫിസിയോതെറാപ്പിയിൽ നമ്മൾ നീ മൊബിലൈസേഷൻ ചെയ്യും. ഈ നീ മൊബിലൈസേഷൻ ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുട്ടിന്റെ റേഞ്ച് കൂട്ടാനായിട്ടുള്ള മൊബിലൈസേഷൻ നമ്മൾ ചെയ്യുമ്പം നമ്മൾ മുട്ടിനെ വലിക്കും, നമ്മൾ മുട്ടിനെ കൊട്ടയും, നമ്മൾ മുട്ടിനെ ഫോഴ്സ്ഫുൾ ആയിട്ട് മടക്കും, ഇതൊക്കെ ചെയ്യല്ലേ. അപ്പൊ എന്താണ് അവിടെ പാർഷ്യൽ ടിയർ ഉണ്ടായിട്ട് ഒരു സ്കാർ ഒക്കെ ഫോം ചെയ്തിരിക്കുന്ന ഒരു ലിഗമെന്റ് ആണെങ്കിലോ എന്താ സംഭവിക്കുക, അത് ഫുൾ ടിയറിലേക്ക് മാറും, ശരിയല്ലേ. അപ്പോഴും നിങ്ങൾക്ക് പിന്നീട് സർജിക്കൽ ഓപ്ഷൻ എന്ന് പറഞ്ഞ് പോകേണ്ടി വരും. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കി, കുറെ നാൾ റെസ്റ്റിൽ എടുത്തിരുന്നു, അതിനുശേഷം കുറെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ചെയ്തു, അതിനുശേഷം അവസാനവും സർജറിയിലേക്ക് തന്നെ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്താണ്? അപ്പൊ അതിനുശേഷം വീണ്ടും ഇതേ ജേണി തന്നെയാണ്, വീണ്ടും റെസ്റ്റ്, വീണ്ടും എക്സസൈസ്, വീണ്ടും ഫിസിയോതെറാപ്പി, മനസ്സിലായോ? അപ്പൊ ഇത് വലിയൊരു ജേണിയാണ്. ഒരു നമുക്കൊരു മൂന്നോ നാലോ അഞ്ചോ മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ജേണിനെ ഒരാവശ്യമില്ലാണ്ട് രണ്ടും മൂന്നും വർഷത്തേക്ക് നീട്ടിക്കൊണ്ട് പോവാണ്, ക്ലിയർ ആയോ? അതിനുശേഷം റിട്ടേൺ ടു ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിന് വേറെ ട്രെയിനിങ് എടുക്കണം. അപ്പൊ ഇത് വലിയൊരു ജേണിയാണ്. അപ്പൊ ഈ ജേണി നമ്മൾ എപ്പോൾ തിരിച്ചറിയണം? ഒരു ഇഞ്ചുറി ഉണ്ടാകുന്ന ടൈമിൽ തന്നെ നമ്മൾ തിരിച്ചറിയണം. ഈ ഇഞ്ചുറി ഉണ്ടാകുന്ന ടൈമിൽ തിരിച്ചറിഞ്ഞിട്ട് ഇതിനെ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് ഈ ഡയഗ്നോസിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസിന്റെ കപ്പാസിറ്റി ബിൽഡാവും. അതായത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരിലും മസിൽസിന്റെ കപ്പാസിറ്റി ബിൽഡാവും, ശരിയല്ലേ. പക്ഷെ എക്സസൈസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മുട്ടിലേക്ക് സ്ട്രെയിൻ വരാതെ നോക്കണം. രണ്ട്, എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കാരണവശാലും മുട്ടില് ഉള്ള കംപ്ലൈന്റ് കൂടാൻ പാടില്ല, മനസ്സിലായോ? ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. ഒന്ന്, മസിൽസിന്റെ പവർ കൂട്ടണം, അത് പറ്റും, എല്ലാവർക്കും പറ്റും. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് പുതിയതായിട്ട് കോംപ്ലിക്കേഷൻസ് വരാൻ പാടില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് എക്സസൈസ് ചെയ്യണം, എങ്ങനെ എക്സസൈസ് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. മുട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് ശരീര നിങ്ങളുടെ ശരീര വേദനകൾക്ക് എന്ത് എക്സസൈസ് ചെയ്താലും ഈ എക്സസൈസിന് ഒരു എക്സസൈസ് സയൻസ് ഉണ്ട്. ആ എക്സസൈസ് സയൻസ് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ തന്നെ എക്സസൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഒരു ഏരിയക്ക് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് മറ്റ് ഏരിയയിൽ പോയിട്ട് അത് ചിലപ്പോൾ അതിനെ ബാധിക്കാം. എക്സാമ്പിൾ, നടുവേദനയുള്ള എക്സസൈസ് ഉണ്ട്, നടുവേദനയുള്ള ആളുകൾക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ അവർക്ക് നടുവേദന ചിലപ്പോൾ കുനിയുമ്പോഴാണ് അവർക്ക് നടുവേദന ഉണ്ടെങ്കിൽ അതിനുവേണ്ടി എക്സസൈസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ പെയിൻ ചിലപ്പം തൊറാസിക് റീജിയനിലേക്കോ അപ്പർ നെക്ക് റീജിയനിലേക്കൊക്കെ വരാം, ശരിയായ രീതിയിലല്ല എക്സസൈസ് ചെയ്യുന്നെങ്കിൽ. മുട്ടിനുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ മെനിസ്കസിലേക്ക് കൂടുതൽ ഫോഴ്സ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മെനിസ്കൽ ഇഞ്ചുറി കൂടാം. അപ്പൊ ഞാനിപ്പോൾ കാണിച്ചില്ലേ, രണ്ട് പേപ്പർ കാണിച്ചില്ലേ, ആ രണ്ട് പേപ്പറിലൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് മെനിസ്കൽ ഇഞ്ചുറി, മെനിസ്കൽ ഇഞ്ചുറിന്റെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഞാനതിവിടെ പറയാൻ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിന്റെ ഡിസിഷൻ എപ്പോൾ എടുക്കണം എന്നുള്ളതാണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെൻ ടു ടേക്ക് ദിസ് ഡിസിഷൻ എന്നുള്ളത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഡിസിഷൻ എന്താണ്, എന്തൊക്കെ ഡിസിഷൻ എടുക്കണം, ഏത് സർജിക്കൽ ടെക്നിക്കാണ് കുറച്ചും കൂടി ബെറ്റർ, അതുപോലെ തന്നെ ഏത് സർജിക്കൽ ടെക്നിക്ക് ഇല്ലാണ്ട് തന്നെ ഇത് മാനേജ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ചോദിക്കുന്നത് സർജിക്കൽ ടെക്നിക്ക് ഇല്ലാണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ ഞാൻ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, ഞാനൊരു കാര്യം ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ് സർജിക്കൽ ടെക്നിക്ക് എന്നുള്ളത് നിങ്ങൾ സർജിക്കൽ ടെക്നിക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യും. ഒരിക്കലും ഞാൻ ഒരു റീഹാബ് ട്രെയിനിങ് നോൺ സർജിക്കൽ അഡ്വൈസ് കൊടുക്കുമ്പോൾ സർജറി ഒഴിവാക്കാൻ 100% സാധിക്കും, നിങ്ങൾ അതോടൊപ്പം പേടിക്കേണ്ട എന്നൊരു വാഗ്ദാനം കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റേജ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ആ ഒരു പേപ്പർ കാണിച്ചപ്പോൾ മെനിസ്കസ് ഹീൽ ആവുന്ന ഒരു സ്റ്റേജ് പറഞ്ഞു. അങ്ങനെ ഹീൽ ആവുന്ന സ്റ്റേജിലാണെങ്കിൽ എവിടെയാണ് നമ്മൾ ഇത് ഹീൽ ചെയ്യുന്നത്? നമ്മൾ മെഡിസിൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഏജന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടോ ഒന്നുമല്ല നമ്മൾ ഹീലിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോരുത്തരെയും ശരീരത്തിന്റെ ഹീലിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് തന്നെയാണ് ഇതിനെ ഹീൽ ചെയ്യുന്നത്, ശരിയല്ലേ. അപ്പൊ ഏതെങ്കിലും കാരണം കൊണ്ടിട്ട്, ചില കാരണം കൊണ്ടെങ്കിലും ഈ മെനിസ്കസ് പ്രോപ്പർ ആയിട്ട് ഹീൽ ആയില്ലെങ്കിൽ അവിടെ നമുക്ക് സർജിക്കൽ ടെക്നിക്ക് ചെയ്യുന്നതല്ലേ ബെറ്റർ. അല്ലാണ്ട് ഇത് മാത്രം വിശ്വസിച്ചിട്ട് നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വൈസ് തന്നിട്ട്, ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തന്നിട്ട് ആ ഒരു അഡ്വൈസിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും പോയി ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ടീം ഇരിക്കാറില്ല. കാരണം കഴിഞ്ഞ ഒരു 2019 തൊട്ട് നമ്മളുടെ കൂടെയുള്ള മെമ്പേഴ്സ് ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. എന്താണ്, അതിൽ നോൺ സർജിക്കൽ എക്സസൈസ് ചെയ്ത് നോൺ സർജിക്കൽ പ്രോട്ടോകോൾ ചെയ്തിട്ട് പകുതി ആയപ്പോൾ സിംറ്റംസ് ഒക്കെ കുറയുന്നുണ്ട്. പക്ഷേ മുട്ടിലുള്ള ഇംബാലൻസ് അങ്ങനെയാണ് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെനിസ്കസിന്റെ ഹീലിംഗ് ടൈം കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ അഡ്വൈസ് ചെയ്യും. എന്താണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ നിങ്ങളുടെ മുട്ടിന്റെ കംപ്ലീറ്റ് ഫംഗ്ഷൻ റീഗെയിൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇനി റീകൺസ്ട്രക്ഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. റീകൺസ്ട്രക്ഷൻ ചെയ്തോളാൻ പറയാറുണ്ട്, ACL കാര്യത്തിൽ, മെനിസ്കസിന്റെ കാര്യത്തിലാണെങ്കിൽ റിപ്പയർ ചെയ്തോളാൻ പറയാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം
നമ്മൾ ലോങ് ടേം ആണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ലോങ് ടേം ഗോൾ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഷോർട്ട് ടേം ഗോൾ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് തൽക്കാലം നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ് പറഞ്ഞു തന്നിട്ട് അല്ലെങ്കിൽ തൽക്കാലം ഒരു ട്രീറ്റ്മെന്റ് എടുത്തു തന്നിട്ട് ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു മാറാം. അങ്ങനെ മാറുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ടേം, നിങ്ങൾക്ക് ഇതുപോലുള്ള ടീമിൽ നിന്ന് എല്ലായിടത്തുനിന്നും ഷോർട്ട് ടേം അഡ്വൈസ് കിട്ടും. നിങ്ങൾ പുതിയൊരു ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ഷോർട്ട് ടേം അഡ്വൈസ് കിട്ടും, അതും കുറച്ച് നാളത്തേക്ക് മാത്രം. അതിനുശേഷം വീണ്ടും പ്രശ്നങ്ങൾ മാറാതെ വരുമ്പോൾ അടുത്തടുത്തേക്ക് പോകും. അപ്പൊ അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ലോങ് ടേം അഡ്വൈസ് തന്നെയാണെന്നുള്ള ഉറപ്പ് വരുത്തുക. അങ്ങനെ ലോങ് ടേം അഡ്വൈസ് കിട്ടിയാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. കാരണം ഇത് ഷോർട്ട് ടേമിൽ മാനേജ് ചെയ്യേണ്ട ഒന്നല്ല ഒരു ലിഗ്മെന്റ് ഇഞ്ചുറി, ലോങ് ടേമിൽ തന്നെ മാനേജ് ചെയ്യേണ്ട ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പലരോടും പറയാനുണ്ട്, നമ്മളുടെ റീഹാബ് പ്രോട്ടോകോൾ, റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫേസ് 3 കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 6.5 മന്ത്സ്, 6.5 മാസം ഉണ്ട് ആ ഒരു പ്രോട്ടോകോൾ. ഈ ഒരു 6.5 മാസവും കംപ്ലീറ്റ്ലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓരോ മാസം വെച്ചിട്ട് നമ്മൾ ഇവാലുവേഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഏതാണ് നോൺ സർജിക്കൽ പ്രോട്ടോകോൾ ചെയ്യുന്ന ആളുകൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക, ഇവരുടെ മെനിസ്കസ് ഹീലായി വരുന്നുണ്ടോന്ന് നോക്കും, ഇവരുടെ സിംറ്റംസ് കുറയുന്നുണ്ടോ നോക്കും, ഇവർക്ക് ഇത് സ്വന്തമായി എക്സസൈസ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ നോക്കും. ഇത്രയും കാര്യങ്ങൾ നോക്കി നമുക്ക് ക്ലിയർ ആക്കി മനസ്സിലായതിനു ശേഷമാണ് നമ്മളത് പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷമാണ് റിട്ടേൺ ടു സ്പോർട്സിലേക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുക. ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ACL ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായിട്ട്, മെനിസ്കൽ ഇഞ്ചുറി ഉണ്ടായിട്ട് അതിന്റെ ലെവൽ ഹീൽ ചെയ്ത ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇന്നലെ കോൺടാക്ട് ചെയ്ത ആളുണ്ട്, ആൾക്ക് ഗ്രേഡ് 2 or 3 ടിയർ ആയിരുന്നു, പക്ഷെ ആൾക്ക് റീസെന്റ് MRI അത് ഗ്രേഡ് 1 സിഗ്നൽ ചേഞ്ചസ് ആയിട്ട് മാറി. മെനിസ്കസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതാണ് എന്താണ് അവിടെ എക്സസൈസ് ചെയ്തു മസിൽസ് ഒക്കെ ഒന്ന്, ആള് തന്നെ പറഞ്ഞൊരു കാര്യമാണ് എക്സസൈസ് ചെയ്തത്ര നാളെ എനിക്ക് ഭയങ്കര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ചാണ് ഞാൻ എക്സസൈസ് നിർത്തി എന്ന്. അപ്പോ ഇതിലൂടെ ഇനി അടുത്തത് ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ പോകുന്നത് അതിനെ പറ്റിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഈ പറഞ്ഞ ആളും എന്താണ് ചെയ്തത്, മെനിസ്കസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിനെ കൺസർവേറ്റീവ് ആയിട്ട് മാനേജ് ചെയ്തു. മാനേജ് ചെയ്തിട്ട് കുറച്ച് നാള് കഴിഞ്ഞു. എന്നാൽ ഇനി നാട്ടിലുള്ള ആളല്ല, നാട്ടിൽ ചെല്ലുമ്പോൾ സർജറി ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ നാട്ടിൽ ചെന്ന സമയത്ത് ഒരു MRI എടുത്തു. അങ്ങനെ MRI എടുത്തപ്പോൾ പഴയ MRI റിപ്പോർട്ടും പുതിയ MRI വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എന്താണ്, പഴയ ഉള്ള ഇഞ്ചുറി ലെവലിനെക്കാട്ടിലും പുതിയ ഇഞ്ചുറി ലെവലിൽ റിപ്പോർട്ടിൽ അത് കുറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ എന്താ സംഭവിക്കുക, പഴയത് സർജറിയിലെ സൂചിപ്പിക്കുന്നതായിരുന്നെങ്കിൽ സെക്കൻഡ് റിപ്പോർട്ട് സർജറി ചെയ്യണ്ട എന്ന് അത് ആര് കണ്ടാലും പറയുള്ളൂ. അതിന് ഗുണം എന്താണ്, നമ്മൾ അവിടുത്തെ ഒരു കൺസർവേറ്റീവ് ആയിട്ട് പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ട് അതിനെ ഹീലിംഗ് ചെയ്ത് നിർത്തിയതുകൊണ്ടുള്ള ഹീലിംഗ് കൊണ്ടുവരാൻ പറ്റിയതുകൊണ്ടുള്ള ഗുണമാണ്. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. ഇപ്പൊ പാർഷ്യൽ ലിഗ്മെന്റ് ACLന്റെ പാർഷ്യൽ ലിഗ്മെന്റ് ടിയർ ആണ് നിങ്ങൾക്ക് ഉള്ളത്, അതുപോലെ നിങ്ങൾക്ക് മെനിസ്കസിൽ സിവിയർ ആയിട്ട് ഒരു പ്രശ്നമുണ്ട്, അത് ഹീലാവാൻ ചാൻസ് ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ മെനിസ്കസ് ചെയ്തോ ACL ചെയ്യണം എന്ന് പറയില്ല. കാരണം എന്താണ്, സർജിക്കൽ ടെക്നിക്ക് തന്നെയാണ്, ഒരേ സർജിക്കൽ രീതിയിൽ കൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറയും, ACL റീകൺസ്ട്രക്ഷൻ കൂടെ ചെയ്തോളാൻ പറയും, അതിനുശേഷം റീഹാബ് ചെയ്യാന്ന് പറയും. അപ്പൊ പ്രോപ്പർ ആയിട്ട് റീഹാബ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, യു കനോട്ട് റിട്ടേൺ ടു യുവർ പ്രീ ഇഞ്ചുറി ലെവൽ. പ്രീ ഇഞ്ചുറി ലെവലിലേക്ക് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. എല്ലാവരും സർജറി ചെയ്യുന്നത് പ്രീ ഇഞ്ചുറി ലെവലിലേക്ക് റിട്ടേൺ പോകാനാണ്. ഇഞ്ചുറി ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ പോകാനാണ്. 100% എല്ലാവർക്കും റിട്ടേൺ ചെയ്യാൻ സാധിക്കും, പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താൽ മാത്രം മതി. അതും ഡയറക്റ്റ് ഫിസിയോതെറാപ്പി സെന്ററിലൊന്നും പോയി ഫോളോ ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എന്താണ്, നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, മുട്ടില് ഈ പറഞ്ഞ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കുറെ അധികം വലിയ വലിയ സർജിക്കൽ പ്രൊസീജിയർ ആണ് ചെയ്തിരിക്കുന്നത്, കുറെ അധികം ഫോക്കസ് ചെയ്യേണ്ട കണ്ടീഷനാണ്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നീര് കുറയ്ക്കണം, വേദന കുറയ്ക്കണം, റേഞ്ച് ഓഫ് മോഷൻ കൂട്ടണം, ഇതിനൊക്കെ ടൈറ്റ്നസ് ഉണ്ട്, അതാണ് നമ്മൾ കോംപ്ലിക്കേഷൻസ് ഉദ്ദേശിക്കുക. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. പക്ഷെ അല്ലാത്ത സിറ്റുവേഷനിൽ എന്താണ്, എക്സസൈസ് ചെയ്താൽ മതി. എങ്ങനെ എക്സസൈസ് ചെയ്യണം, വീട്ടിലിരുന്ന് എക്സസൈസ് ചെയ്യാം. ഈ എക്സസൈസ് ചെയ്യാനുള്ള അഡ്വൈസസ് എങ്ങനെ കിട്ടും, നമ്മുടെ ടീമിൽ പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോ ഈ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഈ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാവുമ്പോൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, അങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് ഈ അപ്രോച്ചുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും. ഓക്കെ, അടുത്ത 2 മിനിറ്റ്സ് ACL സർജറി കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ACL സർജറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അവിടെ ഒരു ഗ്രാഫ്റ്റ് റീകൺസ്ട്രക്ഷൻ ഗ്രാഫ്റ്റ് ഇട്ടിരിക്കുകയാണ് അല്ലെ, അത് മുട്ടിനകത്ത്, ഈ മുട്ടിനകത്ത് ഒരു ഹോൾ ഉണ്ടാക്കി അതിനകത്തൊരു ഗ്രാഫ്റ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ബട്ടൺ ഇട്ടിരിക്കുന്നത്, ബട്ടനകത്തൊരു ഒരു വയർ ഇട്ടിട്ടുണ്ട്, ആ വയർ എന്ത് ചെയ്ത ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, എല്ലിനകത്തുകൂടിയാണ് അത് പോയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ എല്ലിനകത്തുകൂടി ഹോൾ ചെയ്ത് പോകുമ്പോൾ ഈ വയർ എന്ന് പറയുന്നത് അത്ര സോഫ്റ്റ് ആയിട്ടുള്ളതല്ല, ഹാർഡ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, മനസ്സിലാക്കുക, ജസ്റ്റ് ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്റെ കയ്യിൽ ഇത് എന്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട്, പേപ്പർ വേണ്ട, എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു പേപ്പർ ആണെങ്കിലും ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇതൊരു വുഡൻ ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു സിമെന്റ് കട്ടയാണെന്ന് തന്നെ വിചാരിച്ചോളൂ. ഇതിനകത്തേക്ക് ഞാനൊരു ഹോൾ ഇട്ടിട്ട് ഇതിനകത്തോടെ ഒരു കമ്പി, ഒരു ചെറിയൊരു ഇരുമ്പിന്റെ ത്രെഡ് എന്ന് തന്നെ വിചാരിച്ചോളൂ, അത് ഞാൻ കയറ്റി വിടുകയെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇതിനകത്തോട്ട് വലിക്കുകയും അതുപോലെ തന്നെ ഇത് റഫായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ഇത് എപ്പോഴും ഇങ്ങനെ ഈ ഹോളിനകത്ത് കടന്നിങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പതിയെ പതിയെ ഈ ഹോള് വലുതാവും, ശരിയല്ലേ, പതിയെ പതിയെ ഈ ഹോള് വലുതാവും. ഈ ഹോള് വലുതാകുന്നതിനോട് ഒപ്പം തന്നെ ഇതിന്റെ മൂവ്മെന്റ്, അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള ഒരു ഈ ചാൻസും ഇത് വരും, ശരിയാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള ഒരു ചാൻസും വരും, അത് കൂടും അല്ലെ, ആ മൂവ്മെന്റ് കൂടും, ശരിയാണോ.
അപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി 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 ഈ ഹോൾ വലുതായി. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ ACL ഗ്രാഫ്റ്റ് ചെയ്ത സമയത്തും ഇത് സംഭവിക്കാൻ ചാൻസ് ഇല്ലേ? ഇത് തന്നെ സംഭവിക്കില്ലേ? അതായത് ഈ ഹോളിനകത്തൂടെ വിട്ടിരിക്കുന്നത് അവിടെ പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞ് അനങ്ങി 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 എന്ന് സംഭവിക്കും. ഇത് ഈ മുട്ട്, അതായത് നീ ജോയിന്റ് ആന്റിയറിൽ, ഇതാ ഇത് ഇങ്ങനെ നിൽക്കുന്ന മുട്ടാണ്. അപ്പൊ ഇത് ആന്റിയറിലി ട്രാൻസ്ലേറ്റ് ആവാതിരിക്കാനാണ് നമ്മൾ ഈ പറഞ്ഞ ACL ഗ്രാഫ്റ്റ് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഗ്രാഫ്റ്റ് വെച്ചിരിക്കുന്നത് ഇത് ടൈറ്റ് ആക്കി എല്ലാം ഫിക്സ് ആക്കി വെച്ച് റേഞ്ച് ഓഫ് മോഷൻ ഒക്കെ നോക്കി, മുട്ട് മടങ്ങുന്നുണ്ടോ നിവരുന്നുണ്ടോ എന്നൊക്കെ നോക്കി ശേഷം നിങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. നിങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം പ്രോപ്പർ റീഹാബ് അല്ല ഫോളോ ചെയ്ത് നിങ്ങൾ എന്ത് സംഭവിക്കും? ഇതിന് ആവശ്യമില്ലാണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാതെ ഇതിനകത്തുള്ള വയർ ആവശ്യമില്ലാണ്ട് അണങ്ങി 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 ആ ഹോൾ വലുതാകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഒരു ലാഗ് വരും. ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച്, സാധാരണ മുട്ട ആന്റിയറിൽ ഇതാ ഇത്രയും വരെ മൂവ് ചെയ്യാൻ പാടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടി എക്സ്ട്രാ മൂവ് ആകും. അങ്ങനെ എക്സ്ട്രാ മൂവ് ആകുന്ന സമയത്താണ്, പക്ഷെ ഇത് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ, ഇത് പേടിക്കണ്ട, ഇത് പൊട്ടിപ്പോകുമെന്നല്ല, കൂടുതലായിട്ട് ഒന്നുകൂടെ മൂവ് ആകും. അപ്പൊ ഇങ്ങനെ മൂവ് ആകുന്ന സമയത്ത് ഇത് പിന്നീട് ടൈറ്റ് ചെയ്യാൻ പറ്റും. പുതിയ ടെക്നിക്കിൽ ഇത് പറ്റും, പക്ഷെ പഴയ ടെക്നിക്കിൽ, അതായത് 2 ഇയേഴ്സ് ഞാൻ പറയാൻ പ്രത്യേകിച്ചുള്ള കാരണം അതാണ്, 2 ഇയേഴ്സിന് മുമ്പ് ACL സർജറി കഴിഞ്ഞ് ഈ 2 ഇയേഴ്സ് ഒക്കെ ആയിരിക്കുന്ന ആളുകളിൽ ഇങ്ങനെ ഒരു ലാഗ് ഉണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് ടൈമിൽ റീഹാബ് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ റീഹാബ് ചെയ്തു പക്ഷെ അത് പ്രോപ്പറായ രീതിയിലായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലാഗ് ഉള്ളത്, ഇപ്പോഴും ലാഗ് ഉള്ളത്, ചെറിയൊരു ഇളക്കമൊക്കെ ഉള്ളത്. അപ്പൊ ഇതിനെ മാറ്റണമെങ്കിൽ ഇപ്പൊ നമുക്ക് സ്റ്റേജിൽ വേറെ റെമഡീസ് ഒന്നുമില്ല. അതായത് പഴയ സർജിക്കൽ ടെക്നിക്ക് ചെയ്തിട്ട് ഇതിന് ഇനിയും ഡയറ്റ് ചെയ്യണമെങ്കിൽ വേറെ തൽക്കാലം റെമഡീസ് ഒന്നുമില്ല, പക്ഷെ അതിനെ സ്ട്രെങ്ത് ചെയ്തെടുക്കാന്ന് മാത്രമേ ഉള്ളൂ. റെമഡി ഉണ്ടെങ്കിൽ അതും ഒരു ചെറിയ സർജിക്കൽ ടെക്നിക്ക് തന്നെയാണ്, മനസ്സിലായോ? റെമഡി ഇനി ഉണ്ടെങ്കിൽ അതും ഒരു ചെറിയ സർജിക്കൽ ടെക്നിക്ക് തന്നെയാണ്, അല്ലാണ്ട് വേറെ റെമഡീസ് ഒന്നും ഇല്ല. അപ്പൊ അതിനെ റീഹാബിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമുക്ക് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട്, മസിൽസിന്റെ പവർ കൂട്ടിക്കൊണ്ട് ഇതിന്റെ ലാഗിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ആന്റിയർ ലാഗിനെ ഹോൾഡ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്, അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെ ലാഗ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ അഡ്വൈസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ 2 ഇയർ ആഫ്റ്റർ ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ നമ്മൾ ഫോർവേഡ് ചെയ്യുക. വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു സീരീസിൽ നമ്മുടെ ACL ഏകദേശം സീരീസിൽ നമ്മൾ സർജിക്കൽ ഏരിയയും റീഹാബ് ജേണിയും നമ്മൾ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ അഡ്വാൻസ്ഡ് ഈ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ നമ്മൾ ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് റീഹാബിലിറ്റേഷൻ മുഴുവനായിട്ട് തന്നെ നിങ്ങളുടെ ACL phase 1, phase 2, phase 3 അതുപോലെ തന്നെ കോർട്ട് അത്ലറ്റിക് ട്രെയിനിങ് വരെ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് വിത്ത് അസ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ എത്രയും വേഗം നിങ്ങളുടെ സ്ലോട്ട് നിങ്ങൾ ഉറപ്പാക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 6.5 മന്ത്സ്, ഓരോ ആളുകൾക്കും 6.5 മാസം മിനിമം ഉണ്ട് phase 3 കംപ്ലീറ്റ് ആവാൻ. അപ്പോൾ അത്രയും വലിയൊരു നാളത്തേക്ക് നിങ്ങളുടെ ജേർണിയിൽ നമുക്ക് കൂടെ ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെർ മന്ത് അധികം കാൻഡിഡേറ്റ്സിനെ എടുക്കില്ല. അപ്പോൾ ആവശ്യമുള്ള അനുസരിച്ചും ഏറ്റവും കൂടുതലായിട്ട് റീഹാബ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസിലേക്ക് വരുന്നത് 100% നമുക്ക് ഉറപ്പുള്ള ആളുകളെ മാത്രമേ നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യില്ല. അപ്പോൾ അത് പ്രത്യേകം പറയുകയാണ്, എല്ലാവരും നമ്മൾ ആഡ് ചെയ്യില്ല. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു കോൺടാക്ട് ഇൻ ദ റൈറ്റ് ടൈം. നിങ്ങൾക്കൊരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞിട്ട് അതിന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ, സർജറി ചെയ്ത് ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് സർജറി കഴിഞ്ഞതോട് ഞങ്ങൾ പറയും. അതുപോലെ തന്നെ ഇഞ്ചുറി ഉണ്ടായ ആളുകൾ ഇഞ്ചുറി ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ബിക്കോസ് വൺസ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗുണം കൂടെ അവിടെ ഉണ്ടാവും, നിങ്ങളുടെ കംപ്ലീറ്റ് ഫേസ്, നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടായാലും കൺസർവേറ്റീവ് മാനേജ്മെന്റ് വേണമെങ്കിലും അതുപോലെ തന്നെ സർജറി വേണമെങ്കിലും, സർജറി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള മാനേജ്മെന്റ്, 2 ഇയേഴ്സ്, 3 ഇയേഴ്സ്, 4 ഇയേഴ്സ് എന്തൊക്കെയാണ് ആ സംഭവത്തിലുള്ള ചേഞ്ചസ് വരുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടീം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റിസൾട്ട്സ് തരുന്നത്, സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് അനുസരിച്ചിട്ട്, ഈ ഒരു രംഗത്ത് വരുന്ന പുതിയ പുതിയ അപ്ഡേറ്റ്സ് അനുസരിച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് ഓരോരോ ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ എഗെയിൻ ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അതുവരെ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ, ഹാവ് എ നൈസ് ഡേ, ബൈ ബൈ.